രണ്ടു വർഷത്തോളം തൃശൂർ ജില്ലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി സ്ഥാനമൊഴിയുന്ന ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. 2019 പ്രളയസമയത്ത് ജില്ലയിൽ ചാർജെടുത്ത കളക്ടർ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും എല്ലാം പങ്കാളിത്തത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതായും പറഞ്ഞു. പ്രളയശേഷം വിവിധ വകുപ്പുകളുമായി ചേർന്ന് ജില്ലയിലെ പ്രളയ ദുരന്ത സാധ്യതകളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തി 125 റെഡ് സ്പോട്ടുകൾ കണ്ടെത്തി. ഇവയ്ക്ക് വേണ്ടി സമഗ്രമായ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ പട്ടയവിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു. മന്ത്രിമാരുടെ കൂടി ഇടപെടലുകളിലൂടെ 1000 മലയോല പട്ടയങ്ങൾ ഉൾപ്പെടെ 38,197 പട്ടയങ്ങളും ജില്ലയിൽ നൽകാൻ കഴിഞ്ഞു. വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറിയതും 90% വില്ലേജ് ഓഫീസുകളിലെയും ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞതും പ്രധാന നേട്ടങ്ങളാണ്. നാഷണൽ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ പുനലൂർ ഗ്രിഡ്, കുതിരാൻ തുരങ്കം, പുത്തൂർ മൃഗശാല എന്നീ ജില്ലയിലെ സുപ്രധാന പദ്ധതികളും തീരദേശ ഹൈവേക്കായുള്ള സ്ഥലമെടുപ്പും മികച്ച രീതിയിൽ മുന്നേറുന്നു. എല്ലാവർക്കും ഓൺലൈൻ പഠന സാഹചര്യത്തിനായി നെറ്റ് കണക്ടിവിറ്റി ഒരുക്കുന്നതിൽ മികച്ച മുന്നേറ്റം നടത്താൻ ജില്ലയ്ക്ക് കഴിഞ്ഞു. തൃശൂർ മോഡലിൽ സംസ്ഥാനമാകെ ശ്രദ്ധിക്കപ്പെട്ടതും കലക്ടർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ തന്നെ ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് തൃശൂർ. കോവിഡിനെതിരായ പോരാട്ടത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും മികച്ച രീതിയിൽ സംവിധാനമൊരുക്കാനും ആദ്യഘട്ടത്തിൽ ഭരണകൂടത്തിന് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ജാഗ്രത കുറവുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 പുതിയ കലക്ടർ ഹരിത വി കുമാറിന് ചുമതല കൈമാറുമെന്നും കലക്ടർ ഷാനവാസ് പറഞ്ഞു. പഞ്ചായത്ത്, റവന്യൂ തുടങ്ങിയ പോലീസ്, അഗ്നിശമന സേന തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടുകൂടി ജില്ലാ ഭരണകൂടത്തിന് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ഈ വെള്ളക്കെടുതികളെ നമുക്ക് നേരിടുന്നതിനും ജനങ്ങളെ അടിയന്തരമായി റിലീഫ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും സുരക്ഷയും ചികിത്സയും നൽകുന്നതിന് നമുക്ക് പെട്ടെന്ന് സാധിക്കുകയുണ്ടായി. ഏതാണ്ട് 53,000 പേരാണ് അന്ന് അതിൻ്റെ പീക്ക് ടൈമിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്ക് റിലീഫ് ക്യാമ്പുകളിൽ അവരെ ഉൾപ്പെടുത്തേണ്ടി വന്നു. അതിനുശേഷം ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രഥമ ചുമതല ഇനിയൊരു പ്രളയം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിനുവേണ്ടി ജില്ലയിലെ ജനപ്രതിനിധികളെ അടക്കം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ യോഗങ്ങൾ വിവിധ തലങ്ങളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പഞ്ചായത്ത്, അതുപോലെ തന്നെ താലൂക്ക്, മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ പ്രളയം ഉണ്ടാവുകയും മറ്റുള്ള ജില്ലകളെക്കാളും കൂടുതൽ സമയം തൃശ്ശൂർ ജില്ലയിൽ പ്രളയജലം തങ്ങി നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ജിയോളജി വകുപ്പും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, സോയിൽ കൺസർവേഷൻ, അഗ്രികൾച്ചർ, ഹൈഡ്രോളജി, ഇറിഗേഷൻ വകുപ്പുകളെയെല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു പഠനം നടത്തുകയും അതിൻ്റെ ഭാഗമായി പല കണ്ടെത്തലുകളും നടത്തുകയും ചെയ്തു. ആ കണ്ടെത്തലുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലയെ സംബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെടുതിയാവട്ടെ, അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാവട്ടെ, ജില്ലയുടെ പ്രളയ ദുരന്ത സാധ്യതകളെ സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം നടത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.